ദുനിയാവിലുള്ള എല്ലാ അവസ്ഥക്കുള്ളും അവരെ ഭയന്ന് പോകുന്ന സ്വഹാബ, അവരെ അള്ളാഹുവിനെ മാത്രം ഭയക്കുന്നവരാണ്. അവര് മറ്റുള്ളവരെ കുറിച്ച് ഭയപ്പാട് അവരുടെ മനസ്സിൽ വരൂല്ല, മറ്റുള്ളവരെ കുറിച്ചിട്ടുള്ള പേടി അവരെ മനസ്സിൽ വരൂല്ല. അള്ളാഹുവേ, വനാന്തരത്തിൻ്റെ അകത്ത് പോയി ഇബാദത്തെടുത്ത് പോയ മഹാന്മാരായ ഔലിയാക്കന്മാരുടെ ചരിത്രം അറിയില്ലേ നമുക്ക്? മഹാനായ കുത്തുബുല്ലാലം ഷെയ്ഖുന സി എം വലിയുള്ളാഹി റളിയല്ലാഹു അൻഹു, ആ മഹാനുഭാവന്റെ ചരിത്രമല്ലേ രണ്ട് ദിവസങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്തത്? പ്രിയപ്പെട്ടവരെ, ആ മഹാനായ കുത്തുബുല്ലാലം ഷെയ്ഖുന അവിടുത്തെ ജീവിത ചരിത്രം പരിശോധിച്ചു നോക്കുമ്പോൾ കാണാൻ കഴിയുന്നതാണ്, വനാന്തരത്തിൻ്റെ അകത്ത് പോയി ഇബാദത്തെടുത്ത് സൽക്കർമ്മങ്ങളുമായി കൂടിക്കഴിഞ്ഞ മഹാന്മാരിൽ നിന്നൊരു മഹാനായിരുന്നു ഷെയ്ഖുന. ഇന്നും വയനാട് ഭാഗത്തേക്കുള്ള ചുരത്തിൽ കേറുന്ന സമയത്ത് അല്ലാ വയനാട് ചുരത്തിലെ കഥ പറയുമ്പോ മടവൂര് പാപ്പാന്റെ കഥകൾ നമുക്ക് ഓർമ്മ വരുന്ന കൂട്ടുകാരാ. ഇന്ന് എത്രയോ മനോഹരമായ കാഴ്ചകൾ അനുഭവിച്ചുകൊണ്ട് ആ സുന്ദരമായ റോഡിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ പഴയ കാലത്ത് അങ്ങനെയൊന്നും സൗകര്യങ്ങളില്ലല്ലോ, അത് കാട് പിടിച്ചിരുന്ന സ്ഥലമായിരുന്നില്ലേ. പഴയ കാലത്ത് ആ വനാന്തരത്തിന്റെ കത്തിയമ്മ കൊണ്ട് ഇബാദത്തെടുത്ത ഷെയ്ഖുന മടവൂര് ഖുദ്ദസ്സല്ലാഹു സറഹുൽ അസീസ് ഇന്നും വയനാട് ചുരം കയറുന്ന സമയത്ത് കാണാൻ കഴിയും കൂട്ടുകാരാ. വയനാട് ചുരത്തിന്റെ നാലാം വളവില് മാഷാ അല്ലാ മടവൂര് പാപ്പ ഇബാദത്തെടുത്തിരുന്നൊരു ഗുഹ ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അത്ഭുതമല്ലേ ചെറുപ്പക്കാരാ? ഔലിയാക്കന്മാര് അങ്ങനെയല്ലേ, അവര് കാടിന്റെ കത്തി എന്നുകൊണ്ട് ഇബാദത്തെടുത്തവരാണ്. എന്തേ അങ്ങനെ പോവാൻ കാരണമെന്നറിയോ? ഈ ദുനിയാവിൽ ആളുകളുമായിട്ടുള്ള സമ്പർക്കം ഒഴിവാക്കിയിട്ട് ജനങ്ങളുമായി അധികം സംസാരിച്ചിരിക്കാൻ സമയം കണ്ടെത്താതെ അല്ലാഹു ഏകനായ റബ്ബിലേക്കെടുക്കാൻ വേണ്ടി വനാന്തരത്തിന്റെ കത്ത് കയറി ഇബാദത്തെടുത്ത മഹാന്മാരായ ഔലിയാക്കന്മാർ മടവൂര് പാപ്പാല ചരിത്രങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നില്ലേ? മഹാനായ മടവൂര് പാപ്പ മൈസൂർ കാട്ടിന്റെ അകത്ത് ഇബാദത്തുമായി കഴിഞ്ഞുകൂടുമ്പോ ഞങ്ങൾ ഉണ്ടായിരുന്ന ഉസ്താദെ മടവൂര് പാപ്പാനെ കൂടെ ഞങ്ങളും പോയിരുന്നു എന്ന് പറയുന്ന പ്രായമുള്ള വാപ്പമാർ ഇന്നും മടവൂരിൽ ജീവിച്ചിരിക്കുന്നുണ്ട് കൂട്ടുകാരാ. എത്രയോ പ്രിയപ്പെട്ട മുത്ത മുഅ്മിനീങ്ങൾ അനുഭവം പറയുന്നത് കാണാൻ കഴിയോ? മാഷാ അല്ലാ, നമ്മൾ ചിന്തിക്കൂലേ എങ്ങനെയാണ് ഉസ്താദെ വനാന്തരത്തിന്റെ കത്തിയമ്മ ഇബാദത്തെടുക്കുന്നത്? എങ്ങനാ അവിടെ മൃഗങ്ങൾ ഉണ്ടാകൂലേ? അവിടെ മഞ്ഞ മൃഗങ്ങൾ ഉണ്ടാകൂലേ? അവരെ ആക്രമിക്കൂലേ? അത് പേടിയല്ലേ? അത് സങ്കടമല്ലേ? എങ്ങനാണ് ഉസ്താദെ അതിന് കഴിയുന്നതെന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടാവാ. അങ്ങനെ ചിന്തിക്കണ്ട കൂട്ടുകാരാ, ഔലിയാക്കന്മാർ അവർ അല്ലാഹുവിനെ മാത്രം ഭയന്ന് ജീവിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് ആ ഔലിയാക്കന്മാരെ മറ്റുള്ള മൃഗങ്ങളെല്ലാം ഭയന്ന് പോകും കൂട്ടുകാരാ. മഹാനായ ഷെയ്ഖുന സി എം വലിയുള്ളാഹി റളിയല്ലാഹു അൻഹു ചരിത്രങ്ങളിൽ കാണാൻ കഴിയുന്നൊരു ചരിത്രമുണ്ട്. മാഷാ അല്ലാ, മഹാനുഭാവന്റെ ചരിത്രങ്ങളിൽ കാണാ. മഹാനുഭാവൻ ആ വനത്തിൻ്റെ അകത്തെ കാടിന്റെ ഉൾഭാഗത്തെ ഇബാദത്തുമായി കഴിഞ്ഞുകൂടുന്ന സമയത്ത് കൊടും വനത്തിൻ്റെ അകത്തെ ഇബാദത്തിന്റെ പ്രകാശം പരത്തിയ മഹാനാണ് ഷെയ്ഖുന സി എം വലിയുള്ളാഹി റളിയല്ലാഹു അൻഹു. അല്ലാഹുവേ, അങ്ങനെ മൈസൂർ കാട്ടിന്റെ അകത്തിലൂടെ ഇബാദത്തെടുത്ത് കഴിഞ്ഞു പോകുന്ന സമയോ ആ കാട് വനത്തിന്റെ ഉൾഭാഗത്തിലുള്ള റോട്ടിലൂടെ വാഹനങ്ങൾ ഇങ്ങനെ യാത്ര ചെയ്തു കൊണ്ടിരിക്കുകയാണ്. ട്രക്ക് ഡ്രൈവർമാർ വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് വനത്തിന്റെ അകത്തിനെന്ന് കാട്ടാനകൾ ഇറങ്ങി വന്ന് റോഡ് ബ്ലോക്ക് ചെയ്യുകയാണ്. ഇത് മടവൂര് പാപ്പാന്റെ ചരിത്രമാണ് പ്രിയപ്പെട്ടവരെ. അത്ഭുത ചരിത്രമാണ്, അത്ഭുത കർമ്മത്തിന്റെ ചരിത്രമാണ്. അല്ലാഹുവേ, റോട്ടിലൂടെ ട്രക്ക് ഡ്രൈവർമാർ വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് കാട്ടാനകൾ റോട്ടിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് റോഡ് ബ്ലോക്ക് ചെയ്യുകയാണ്. ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ ലോറി ഡ്രൈവർമാർ അത്ഭുതപ്പെട്ടു പോവുകയാണ്. കാരണം എന്തെന്നറിയോ? കൊടുങ്കാടാണ്, കൊടും വനത്തിൻ്റെ അകത്തിലൂടെയുള്ള യാത്രയല്ലേ. ആ യാത്രയിൽ
മലയുടെ മുൻഭാഗത്ത് കാട്ടാനകൾ അക്രമിക്കാൻ വേണ്ടി ഒരുങ്ങി വന്ന് നിൽക്കുന്ന സമയമാണ്. അല്ലാഹുവേ എന്ത് ചെയ്യണമെന്നറിയാതെ വല്ലാതെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് സുബ്ഹാനല്ലാഹ് ഒരു കാണാനകുള്ള സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ ആ കൊടും വനത്തിന്റെ അകത്തിനെന്ന് ഇറങ്ങി വരുന്ന അല്ലാഹ് ലോറി ഡ്രൈവർമാര് അത്ഭുതപ്പെട്ടു പോവുകയാണ്. ആരാണ് റബ്ബേ, ആരാണ് റബ്ബേ, ആരാണ് റബ്ബേ? ആറോ കാട്ടിന്റെ ഉൾഭാഗത്തിനെന്ന് ഇറങ്ങി വരുന്ന ചെറുപ്പക്കാരൻ ആരാ? ആ ചെറുപ്പക്കാരൻ ഇങ്ങനെ ഇറങ്ങി വന്നുകൊണ്ട് ട്രക്ക് ഡ്രൈവർമാരെ വല്ലാതെ പേടിപ്പെടുത്തുന്ന ആ കാട്ടാനക്കൂട്ടത്തിലേക്ക് ഈ ചെറുപ്പക്കാരൻ ഇറങ്ങി വരികയാണ്. ആ ചെറുപ്പക്കാരന്റെ കയ്യിൽ മധുര മനോഹരമായ കരിമ്പിൻ കഷ്ണങ്ങളുണ്ട്. ആ കരിമ്പിൻ കഷ്ണങ്ങള് ഈ ചെറുപ്പക്കാരൻ കാട്ടാനകൾക്ക് കൊടുക്കുന്നു. അല്ലാ ലോറി ഡ്രൈവർമാരെ ആക്രമിക്കാൻ വേണ്ടി മുതിർന്നു നിൽക്കുന്ന കാട്ടാന കൂട്ടത്തിലേക്ക് കരിമ്പിൻ കഷ്ണങ്ങൾ ആ ചെറുപ്പക്കാരൻ ഇങ്ങനെ കൊടുക്കുന്ന അല്ലാ അത്ഭുതമല്ലേ, അത്ഭുതമല്ലേ, അത്ഭുതമല്ലേ. ആക്രമിക്കാൻ ഒരുങ്ങി വന്ന കാട്ടാന കൂട്ടങ്ങള് ഒരു കുഞ്ഞുമക്കൾ അനുസരിക്കുന്നത് പോലെ തലയാട്ടിയിട്ട് വനത്തിന്റെ ഉള്ളിലേക്ക് തിരിച്ചു പോകുന്ന അല്ലാ ലോറി ഡ്രൈവർമാർക്കറിയുള്ള ഈ ചെറുപ്പക്കാരൻ ആരാ? അത്ഭുതമാണ്, അത്ഭുതമാണ്, അത്ഭുതമാണ്. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം മഹാനായ ശൈഖുനാ സി എം വലിയുള്ളാഹി റളിയല്ലാഹു അൻഹു അല്ലാഹുവേ ആ മഹാനുഭാവൻ ആയിരക്കണക്കിന് ആളുകൾ അങ്ങനെ കാണാൻ വരികയല്ലേ. അങ്ങനെ കാണാൻ വരുന്ന സമയത്തെ അന്ന് കാലത്തെ ഈ കാട്ടാന കൂട്ടത്തിന്റെ കടയിൽ പെട്ടുപോയ ഒരു ലോറി ഡ്രൈവർ, ആ ലോറി ഡ്രൈവർ സി എം വലിയുള്ളാനെ കാണാൻ വരികയാണ്. അവർക്കറിയില്ലല്ലോ ആ കാട്ടിന്റെ അകത്തിനെന്ന ആനകളെ കൂട്ടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് സി എം വലിയുള്ളയാണെന്ന് അവർക്കറിയൂല. അന്ന് ലോറി ഓടിച്ചിരുന്ന ഡ്രൈവർ മടവൂര് വന്ന് ശൈഖുനാനെ കാണാൻ വരുമ്പോ അന്ന് മടവൂര് ശൈഖുന ചെറുപ്പക്കാരനോട് ട്രക്ക് ഡ്രൈവറോട് പറയുകയാണ്, മോനെ മൈസൂരി കാട്ടിലൂടെ നിങ്ങൾ വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് കാട്ടാനകൾ വന്നുകൊണ്ട് നിങ്ങൾ ആക്രമിക്കാൻ ഒരുങ്ങി നിൽക്കുന്ന സമയോ നിങ്ങളെ ഒരു ചെറുപ്പക്കാരൻ വന്ന് രക്ഷപ്പെടുത്തിയില്ലേ? ഒരു ചെറുപ്പക്കാരൻ വനത്തിന്റെ അകത്തിനെന്ന് ഇറങ്ങി വന്നുകൊണ്ട് ആ കാട്ടാനകൾക്ക് മധുര കരിമ്പ് കൊടുത്തുകൊണ്ട് ആ കാട്ടാന കൂട്ടത്തെ പിരിച്ചുവിട്ടില്ലേ? ട്രക്ക് ഡ്രൈവർ ഇങ്ങനെ അത്ഭുതപ്പെട്ടു പോവുകയാണ്. മടവൂർ ശേഖന പറയുകയാണ്, അത് ഞാനാണ്, അത് ഞാനാണ്. അത്ഭുതമേ, മഹാത്ഭുതമേ, മഹാത്ഭുതമേ, മഹാത്ഭുതമേ. മടവൂർ ശേഖന കല്ലാക്ക് നൽകിയ പവർ എത്രയാ? മടവൂർ ശേഖന കല്ലാക്ക് നൽകിയ മഹത്വം എത്രയാ? മടവൂർ ശേഖന കല്ലാക്ക് നൽകിയ സ്ഥാനം എത്രയാ? മടവൂർ ശേഖന കല്ലാക്ക് നൽകിയ ബഹുമാനം എത്രയാ? മടവൂർ ശേഖന കല്ലാക്ക് നൽകിയ കരുണ എത്രയാണ്? ശേഖന അവിടുന്ന് ഞങ്ങളെ കാക്കണം. ശേഖന അള്ളാഹു അവിടത്തേക്ക് നൽകിയ കഴിവ് കണ്ട് ഞങ്ങൾക്ക് ഞങ്ങളെ അവിടത്തെ തിരുനോട്ടത്തിൽ ഉൾപ്പെടുത്തണേ ശേഖന.